സിയ ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിനകത്ത് കോവിഡ് കേസുകളുടെ എണ്ണം പ്രതിദിനം 7000 അടുക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഇതിലും വർദ്ധിക്കുമെന്നുള്ളതാണ് ആരോഗ്യവകുപ്പിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നത്. കോവിഡ് വ്യാപനം നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ന് തുടങ്ങി കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ കേരള പോലീസ് തയ്യാറാവുകയാണ്. ക്രമസമാധാന ADGP വിജയ് സാക്കറേക്കാണ് ചുമതല. എന്തെല്ലാമാണ് നിയന്ത്രണങ്ങൾ എന്ന് നമുക്ക് പരിശോധിക്കാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഒട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമേ തന്നെ എത്തിച്ചേരുന്നതാണ്. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രധാനമായും പരിഗണിക്കുന്നത്. മാസ്ക് കൃത്യമായി ധരിക്കുക, സാമൂഹിക അകലം പാലിക്കുക എന്നുള്ളതാണ് പോലീസ് പരിശോധിക്കുന്നത്. 25,000 പോലീസ് സേനാ അംഗങ്ങളെ ഇതിനായി നിയോഗിച്ചു എന്നാണ് DGP ലോക്നാഥ് ബെഹ്റ പറയുന്നത്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനെ സംബന്ധിച്ച് പരിശോധന നടത്തുന്നതിന് വേണ്ടി, അത് നിരീക്ഷണം നടത്തുന്നതിന് വേണ്ടി കൂടുതൽ സെക്ടറൽ മജിസ്ട്രേറ്റുമാരെ വിന്യസിക്കുമെന്നാണ് പറയുന്നത്. പൊതുസമ്മേളനം, വിവാഹം തുടങ്ങിയത് ആളുകളുടെ എണ്ണം കൂടാൻ പാടില്ല. അടച്ചിട്ടുള്ള മുറികൾക്കകത്തുള്ള സമ്മേളനങ്ങൾ, വിവാഹം തുടങ്ങിയവ കർശനമായി പരിശോധിക്കുമെന്നാണ് പറയുന്നത്. അടച്ചിട്ടിട്ടുള്ള ഹാളുകൾക്കകത്ത് നടക്കുന്ന പരിപാടികൾക്കകത്ത് ആളെ കുറക്കണമെന്നാണ് പോലീസ് പറയുന്നത്. ഇതിന് സംബന്ധിച്ച് കൃത്യമായി പരിശോധന നടത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. രാത്രി 10 മണിക്ക് ശേഷം അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി മാത്രമായിരിക്കും പുറത്തിറങ്ങാൻ അനുവാദം നൽകുക. കൃത്യമായിട്ടുള്ള പരിശോധനയും കൃത്യമായിട്ടുള്ള നിയന്ത്രണവും രാത്രി കാലങ്ങളിൽ കൂടി ഉണ്ടാകുമെന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഹൈവേ പെട്രോൾ വെഹിക്കിൾ, അതോടൊപ്പം തന്നെ കൺട്രോൾ റൂം വെഹിക്കിൾ തുടങ്ങിയ പോലീസ് സംവിധാനങ്ങളെല്ലാം കോവിഡ് നിയന്ത്രണ പരിശോധനയുടെ ഭാഗമായി മാറുന്നതാണ്. സിനിമാ തിയേറ്ററിൽ നിലവിൽ 50% ആളുകൾക്കാണ് പ്രവേശനം. അത് നിലവിലെ സ്ഥിതി തുടരുമെന്നാണ് പറയുന്നത്. ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷൻ, ആശുപത്രികൾ, മാളുകൾ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം കൂട്ടം കൂടുന്നത് അനുവദിക്കില്ല. സാമൂഹിക അകലം കൃത്യമായി പാലിക്കേണ്ടതുണ്ട്. മാസ്ക് കൃത്യമായി ധരിക്കണം എന്നുള്ളതാണ്. കൃത്യമായിട്ടുള്ള പരിശോധനയും നിയന്ത്രണവും ഈ സ്ഥലങ്ങളിൽ കൂടി ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അടുത്ത മാസം 10-ാം തീയതി വരെയാണ് ഈ പരിശോധനയും നിയന്ത്രണങ്ങളും ഉണ്ടാവുക എന്നുള്ളതാണ് പോലീസിൻ്റെ നിർദ്ദേശം. കോവിഡ് വ്യാപനം നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി എല്ലാവരും സർക്കാർ പറഞ്ഞിട്ടുള്ള എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുക എന്ന് മാത്രം പറയുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.